പരിശുദ്ധ തൃത്വ നാമത്തിൽ സ്നേഹവന്ദനം. സിഡ്നി സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട് അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങള് സെമിനാരിയില് ഒരേ ബാച്ചില് പഠിച്ചവരാണ്. അതിനേക്കാളും പർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങള് 3 വർഷത്തോളം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്, ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. വളരെയേറെ ഊഷ്മളതകള് ഞങ്ങളുടെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഈ അവസരത്തിൽ ഓർക്കുക. യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനേറെ പ്രസക്തിയുണ്ട്. കാരണം നമ്മുടെ നാട്ടുഭാഷയിൽ ഒരു പ്രയോഗമുണ്ടല്ലോ, ഈ ഒരു ചെടി വളർന്നതിന് ശേഷം അതിൽ കൊണ്ട് വളം വെച്ചിട്ട്, കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല, അത് ഏറ്റവും അതിന്റെ ബാല്യമായ ഭാവങ്ങളിൽ അതിന് വേണ്ടതായിട്ടുള്ള താരകൾ വെട്ടിക്കൊടുക്കുമ്പോഴാണ് അതിന് പൂർണ്ണമായ നിലയിൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്. അതുകൊണ്ട് നാളെ സമൂഹത്തെയും പ്രത്യേകമായി സഭയെയും എല്ലാം മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുവാനായിട്ട് നിയോഗം ലഭിച്ചിട്ടുള്ളവരാകയാൽ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ പറ്റി വ്യക്തമായ ബോധ്യം ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അച്ഛനോട് ചോദിച്ച, അച്ഛാ എന്താ പറയേണ്ടത്? അച്ഛൻ പറഞ്ഞു, ഇഷ്ടമുള്ളത് പറഞ്ഞോളാം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് വളരെ റാൻഡം ആയിട്ടുള്ള ചില സംഗതികൾ മാത്രം, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള റാൻഡം ആയിട്ടുള്ള ചില സംഗതികളെ ഒന്ന് പൊടിതട്ടിയെടുക്കുവാനായിട്ടുള്ള എളിയ പരിശ്രമം മാത്രമാണ് ഇന്ന് അല്പനേരം നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്നത്. മനുഷ്യജീവിതത്തെ പറ്റി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടല്ലേ. ഒന്ന് ആത്മീകമായ തലത്തിൽ നിന്നുകൊണ്ട് റിലീജിയസ് ഔട്ട്ലുക്ക് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചുണ്ടാക്കി. മനുഷ്യനെ പറ്റി ദൈവത്തിന് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ഇതൊക്കെയാണ് ആ സ്പിരിച്വൽ ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ഔട്ട്ലുക്കിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തെ കാണുവാനായിട്ട് ശ്രമിക്കുന്നത്. രണ്ടാമത് സെക്യുലർ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മനുഷ്യന്റെ ഉൽപ്പത്തിയെ പറ്റി നമ്മൾ കാണുന്നത് ശാസ്ത്രത്തിന്റെയും ഒക്കെ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് പറയുന്നു. പരിണാമത്തിലൂടെ മനുഷ്യൻ പല ജീവികളിൽ നിന്ന് രൂപാന്തരപ്പെട്ട് ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഇത് ബീയിങ് ആയി തീർന്നു എന്നുള്ളതാണ്. അടുത്തിടയില് തന്റെ എഴുത്തുകൊണ്ട് വളരെ ശ്രദ്ധേയനായ യുവൻ നോഹൽ ഹരാരിയുടെ ഹോമോസാപ്പിയൻസ് എന്ന ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഒരു സീരീസിലെ ഫസ്റ്റ് ബുക്കാണ് ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസിനകത്ത് കൊടുത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അബൌട്ട് 6 മില്യൺ ഇയേഴ്സ് അഗോ എ ഫീമെയിൽ ഏപ്പ് ഗേവ് ബർത്ത് ടു 2 ചിൽഡ്രൻ. വൺ വാസ് അവർ ഗ്രാൻഡ് മദർ ആൻഡ് വൺ വാസ് ദ ഗ്രാൻഡ് മദർ ഓഫ് ഓൾ ചിമ്പാൻസീസ്. ഇതാണ് ശാസ്ത്രലോകം മനുഷ്യന്റെ ഉൽപ്പത്തിയെ പറ്റി, മനുഷ്യൻ എങ്ങനെ ഇന്നത്തെ ഭാവത്തിലേക്ക് കടന്നു വന്നു എന്നതിനെ പറ്റിയുള്ള ഒരു വിശദീകരണം നൽകുന്നത് ഈ തലത്തിൽ നിന്ന്. പക്ഷെ നമ്മുടെ വേദപുസ്തകം അല്ലെങ്കിൽ നമ്മുടെ സഭ അല്ലെങ്കിൽ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അല്പം കൂടെ പേർപ്പസ്ഫുൾ ലൈഫ്, അല്പം കൂടെ കാര്യപ്രാപ്തി ഉണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ പ്രാധാന്യം ഉണ്ടാകേണ്ടുന്ന അർത്ഥം ഉണ്ടാകേണ്ടുന്ന ഒരു ജീവിതത്തെ പറ്റിയാണ് വേദപുസ്തകം പറയുന്നത്. കാരണം ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിൽ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ച് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മനുഷ്യനെ ആക്കി വെച്ചു എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യ ജീവിതത്തിന് അർത്ഥം നമ്മൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് പഴയ നിയമ ചരിത്രം പരിശോധിക്കുമ്പോൾ, ഈ നിലയിൽ മനുഷ്യന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് നമ്മളിത് മനസ്സിലാക്കുന്നത് വേദപുസ്തകത്തിലെ ചരിത്ര പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകങ്ങളിൽ നമ്മളൊരു പരിശോധന നടത്തുമ്പോഴാണ്. പല രാജാക്കന്മാരെയും പറ്റി പറയുന്നുണ്ട്, പല ദാവീദ്, ശലോമോൻ തുടങ്ങി അനേക രാജാക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ എന്താണ് അവരുടെ ജീവിതത്തിന്റെ മഹത്വം എന്ന് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് അവരുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തിയിരുന്നത് അവർ ദൈവത്തോട് എങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ബന്ധം വെച്ചു പുലർത്തുവാൻ ശ്രമിച്ചിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ജീവിതത്തെ നിർണയിക്കുന്നതായിട്ട്, അല്ലാതെ അവർ എത്ര സ്വർണം സമ്പാദിച്ചു എന്നോ
എത്ര യുദ്ധം ജയിച്ചുവെന്നോ എത്ര ഭാര്യമാരെ സ്വന്തമാക്കിയെന്നോ യാതൊന്നുമല്ല, യഹോവയോടുള്ള ബന്ധത്തിൽ എപ്രകാരം അവർ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ശ്രമിച്ചു അതാണ് അവരുടെ ജീവിതത്തിന്റെ അർത്ഥത്തെ, അല്ലെങ്കിൽ ജീവിതം പരാജയമായിരുന്നോ ഒരു വിജയമായിരുന്നോ എന്ന് നിർണയിക്കുവാനായിട്ട് ഇടയാക്കുന്നത്. ഈ നിലയിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമായിട്ട് പ്രാർത്ഥനയെ പലപ്പോഴും നമ്മൾ കാണുന്നു അല്ലെ. എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ യാതൊരു തർക്കവും കൂടാതെ പറയും, എൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അല്ലെ. എതിരഭിപ്രായം ഉള്ളവര് ഇത് കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷനിൽ നമുക്ക് സംസാരിക്കാം അതിനെപ്പറ്റി. അപ്പം ഒരു 95% ഓഫ് ആൾക്കാർ, വിശ്വാസികൾ, ദൈവത്തെ വിളിക്കുന്നവർ എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം മാത്രമാണ്, എന്ത്, എന്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ദൈവം മാറണം. യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് നിഴലിന്റെ മാറ്റം പോലെ മാറ്റം സംഭവിക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവം മാറുന്ന തലമല്ല പ്രാർത്ഥന. മറിച്ച് എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് എന്നെ പറ്റിയുള്ള ഒരു ഉദ്ദേശമുണ്ട്, അത് സ്വീകരിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തെ പാകപ്പെടുത്തുന്ന അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. തിമോത്തിയോസിന് എഴുതുന്ന 1:2 വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പ്രാർത്ഥനയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദ്ദേശത്തെ പറ്റി അദ്ദേഹം അവിടെ പറയുന്നു. ഞാനതൊന്ന് വായിക്കാം. എന്നാൽ സർവ മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയോടും സ്വസ്ഥതയുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല ഭരണാധികന്മാർക്കും യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ നിങ്ങളോട് ബോധിപ്പിക്കുന്നു. പറയുകയാണ്, വാട്ട്സ് ദ പേർപ്പസ് ബിഹൈൻഡ് പ്രയർ? അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇന്റഗ്രിറ്റി, അല്ലെങ്കിൽ എല്ലാ സൃഷ്ടിയും സമാധാനത്തോടും സാവധാനതയോടും കൂടെ, സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ ജീവിക്കേണ്ടുന്നതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെ. പൗരസ്ത്യ ആധ്യാത്മികത, ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി, നമ്മൾ വിശ്വസിക്കുന്ന ആ ആത്മീക ശൈലി മുൻപോട്ട് വെക്കുന്ന 3 branches അല്ലെങ്കിൽ 3 mode ഓഫ് പ്രയർ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ സമൂഹമായി ദേവാലയമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദേവകുർബാനയിലോ മറ്റ് കൗദാശികമായിട്ടുള്ള അനുഭവങ്ങളിലെല്ലാം നമ്മൾ സംബന്ധിക്കുമ്പോൾ അവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ അന്വേഷിക്കേണ്ട ഒന്നൊരു കാര്യമുണ്ട്. വാട്ട് ഡു വി സീക്ക് ദർ? അവിടെ നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്, നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത് അല്ലെ. സ്വർഗസ്ഥനായ പിതാവെ എന്ന് പ്രാർത്ഥന ആരംഭിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും പല ആവർത്തി അല്ലെ. ഇവിടെ കളക്റ്റീവായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് സകല സൃഷ്ടിയെയും കൊണ്ട് ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഇങ്ങനെ വളരെ കളക്റ്റീവായിട്ട് ബ്രിങ്ങിങ് ദ ഹോൾ ക്രിയേഷൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്, എല്ലാ സൃഷ്ടിയെയും ദൈവത്തിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുവരുന്ന മനോഹരമായിട്ടുള്ള ഒരു തലമാണ് ഈ സമൂഹമായിട്ട് ചേർന്നിട്ടുള്ള നമ്മുടെ കുർബാനകളിലാണെങ്കിലും അങ്ങനെ സമൂഹമായി നാം ചേർന്ന് നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളിലും അല്ലെ. ശുദ്ധ കുർബാന അർപ്പിക്കുന്ന തക്സയിൽ ഒരു പ്രാർത്ഥന, ദൈവമേ സകല സൃഷ്ടിക്കും വേണ്ടി ഈ സമയം ഞങ്ങൾ നിന്നോട് മോചനവും യാചനയും കഴിക്കുന്നു അല്ലെ. അതുകൊണ്ട് നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ മരത്തിനും ഓരോ മണൽത്തരിക്കും ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷിക്കും നദിക്കും കടലിനും എല്ലാം, ഇതിനെല്ലാം ദൈവത്തിന്റെ കൃപ, ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഇത് ആവശ്യമാണെന്നുള്ള ബോധ്യത്തോടു കൂടെ നമ്മൾ എല്ലാ സൃഷ്ടിയെയും കൊണ്ടുവരികയാണ്. എന്തിനാ? കൊലോസിലേഖനത്തിന് പറയുന്നത് പോലെ ടു ഫുൾഫിൽ ദ ഇന്റഗ്രിറ്റി, ആ സൃഷ്ടിയുടെ പൂർണതയിലേക്ക് അതിനെ നയിക്കേണ്ടുന്നതിന് കൊണ്ടുവരികയാണ്. ഇതാണ് പ്രാർത്ഥനയുടെ 1st ഭാവം എന്ന് പറയുന്നത്. 2nd ഒരു തലമുണ്ട്, ദാറ്റ് ഇസ് എ പേഴ്സണൽ പ്രയർ. ദൈവവുമായിട്ടുള്ള നമ്മുടെ സ്വകാര്യമായ അനുഭവങ്ങളിൽ നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അനേകരുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട്. ആരോരും പ്രാർത്ഥിക്കുവാനോ കരുതുവാനോ ഇല്ലാത്ത അനേകരുണ്ട്. ഇവരെ എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. പാമ്പാക്കുട നമസ്കാരത്തിലെ ഒരു പ്രാർത്ഥനയുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നാണ് കിടക്കുന്നത്, കൊച്ചു പ്രാർത്ഥന. അത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും അവരുടെ ജീവിതത്തിൽ അത് 1 minute പോലും ഇല്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ അത് പ്രാർത്ഥിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് മറ്റൊരു തലത്തിലേക്കുള്ളൊരു അർത്ഥം കൂടെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഉറപ്പാക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, ദൈവമേ ബലഹീനരായ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ
തങ്ങളെ ഓർക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. ആരോരും ഓർക്കുവാനോ കരുതുവാനോ ഇല്ലാത്ത സകലരെയും തിരുസന്നിധി സമർപ്പിക്കുന്നു. പറയുകയാണ് തുടർന്ന്, അവർക്ക് ഗുണമുള്ള പ്രകാരവും തിരുഹിത പ്രകാരവും അവരെ വഴി നടത്തണം. ഞാന് പട്ടമൊക്കെ കെട്ടി എൻ്റെ കൂടെ ഒരു വലിയ അച്ഛനുണ്ട്, ഗീവർഗീസ് അച്ഛൻ, പി കെ ഗീവർഗീസ് അച്ഛൻ. അച്ഛൻ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞെ കുർബാന ചൊല്ലുമ്പോൾ ആരെ ഓർത്താലും അല്ലെങ്കിൽ ആരെ മറന്നു പോയാലും നമ്മളെ അങ്ങ് മറന്നു നോക്കണം, കുഴപ്പമില്ല. ആരെയും ബാക്കി ആരെയും മറക്കരുത്, നമ്മളെ അങ്ങ് മറന്നു നോക്കണം. കാരണം മറ്റുള്ളവരെ എല്ലാം നമ്മൾ ഓർക്കുമ്പോൾ, നമ്മളെ മറന്നു പോയാലും നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിങ്ങളെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഓലോസ്ലിഹ, അത് ഞാൻ പിന്നെ അടുത്ത തലത്തിലേക്ക് വരാം. അപ്പൊ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്, സകല സൃഷ്ടിയെയും അവരെ വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെയും നല്ല യാചനകൾക്ക് ദൈവമേ നിന്റെ കൃപ അവർക്ക് സഹായകമായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം. മൂന്നാമത്തെ ഒരു തലമുണ്ട്, ഇറ്റ് ഇസ് ദ പ്രെയർ ഓഫ് ദ ഹാർട്ട്. ഹൃദയത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഹൃദയത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഫോർ റിപ്പൻഡൻസ്, അനുതാപത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മളെല്ലാവരും നിരന്തരം, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സ്, അതിന്റെ ഉള്ളിൽ വളരെയേറെ നമ്മുടെ സഭയിലും പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ള ജീസസ് പ്രെയർ ഉണ്ട്. ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ഹവ് മേഴ്സി അപ്പോൺ മീ എ സിന്നർ. യേശുവേ, ദാവീദ് പുത്ര, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്ര, മഹാബാബിയായി എന്നോട് കരുണ തോന്നണമേ. അതാ ഹൃദയത്തിന്റെ പ്രാർത്ഥന. അതാണ് ഹൃദയം ദൈവസന്നിധിയിൽ യാചിക്കുന്നത്, നിർമ്മലമായിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഉദ്ദേശശുദ്ധിയോടെ, എന്ത് ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിന്റെ ആ നൈർമല്യതയിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ള. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ തലങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം അല്ലെ. എന്ത് പ്രോഫിറ്റ് കിട്ടും എന്നുള്ള തലത്തിൽ നാം പ്രാർത്ഥനയെ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അപജയങ്ങൾ സംഭവിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ അല്ലെ, ഇപ്പം ഒരു ഒരു കൊമേഴ്ഷ്യൽ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ യാതൊരു തർക്കം കൂടാതെ പറയും, ദാറ്റ് ഇസ് റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി. ആത്മീകതയും മതവുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കരുണ, കൃപ, അനുതാപം എന്നീ തലങ്ങളിൽ നിന്ന് വാട്ട് ഡു വി റിയലി സീക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റ വാക്കി പറയും, ബ്ലസ്സിങ്സ് അല്ലെ. ഈ ബ്ലസ്സിങ്സിന് ഒരു കുഴപ്പമുണ്ട്, ബ്ലസ്സിങ്സ് തീർന്നു പോകും അല്ലെ. പക്ഷേ ദ ഗ്രേസ് ഓഫ് ഗോഡ് അതൊരിക്കലും തീരത്തില്ല. പൗലോസ്ലിഹ വാസ് ദ ഗ്രേറ്റ് ചാമ്പ്യൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് സഹനങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് പൗലോസ്ലിഹ. പൗലോസ്ലിഹയ്ക്ക് ഒരു ശരീരത്തിൽ ഒരു രോഗമുണ്ടായിരുന്നു, ഫിസിക്കൽ എയിൽമെന്റ് ദാറ്റ് ഓഫൺ ട്രബിൾഡ് ഹിം. അപ്പം ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, കൊരിന്ത്യ ലേഖനം, രണ്ടാം കൊരിന്ത്യ ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്, കർത്താവെ ഇങ്ങോട്ട് നോക്കണേ. അപ്പം തമ്പുരാൻ ചോദിച്ചു, ഞാനിതൊരു നറേറ്റീവായിട്ട് പറയുകയാണ് കേട്ടോ. പൗലോസ് പറഞ്ഞു, കർത്താവ് ഇങ്ങോട്ട് നോക്കണേ. അപ്പം കർത്താവ് ചോദിച്ചു, എന്താ പൗലോസേ, നീ എന്റെ ശരീരത്തിൽ ഒരു മുള്ളു തന്നിട്ടുണ്ട്, ഒരു ഒരു അസുഖം തന്നിട്ടുണ്ടല്ലേ, ഈ അസുഖം വെച്ചോണ്ട് ഞാൻ എത്ര ഭംഗിയായിട്ടാ ഓടുന്നത് അല്ലെ. ഞാന് ലവദോക്കയില് പോയി, ഞാന് എന്താണ് ത്രോവാസില് പോയി, ഞാൻ പലയിടത്ത് പോയി, ഈ മുള്ളൊന്ന് മാറ്റി, ഈ രോഗം ഒന്ന് മാറ്റി തന്നാല്, ഹി വാസ് സീക്കിംഗ് ഫോർ എ ബ്ലെസ്സിങ്, ഇതൊന്ന് മാറ്റി തന്നാല് ഞാൻ ഇതിനേക്കാളും എത്ര 100 മടങ്ങ് പവർഫുൾ ആയിട്ട് ഓടുമെന്ന് പറഞ്ഞു. കർത്താവ് ചിരിച്ചു, ചിരിച്ചിട്ട് പൗലോസിനോട് പറഞ്ഞു, പൗലോസേ ആ രോഗം നിന്റെ ശരീരത്തിൽ ഇരിക്കട്ടെ, ആ രോഗം അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാനും നീയും തമ്മിലുള്ള ബന്ധം വളരെ സോളിഡ് ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, യു നീഡ് മൈ ഗ്രേസ്. നിനക്ക് വേണ്ടത് എന്റെ ഗ്രേസ് ആണ്. ആ ഗ്രേസ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾ ഇനഫ് ഫോർ യു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തിന്റെ കരുണയാണ് നമ്മൾ വീണു പോകുമെന്ന് കരുതിയിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങളുണ്ടായിരുന്നല്ലേ, പക്ഷെ വീണിട്ടില്ല അവിടെ നിന്ന്. അത് ഈ ദൈവത്തിന്റെ അപാരമായ കരുണ, അത് ദൈവത്തിന്റെ ഇനേറ്റ് ആയിട്ടുള്ള നേച്ചറിലുള്ള, ഹി വിൽ പ്രൊവൈഡ്. നിങ്ങളൊക്കെ ഇപ്പം വിവാഹിതരായിട്ടുള്ളവർ കാണും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിവാഹിതരായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ കാണും, അല്ലെങ്കിൽ നിങ്ങളൊക്കെ അപ്പന്റെ അമ്മയുടെ മക്കളാണല്ലോ, നിങ്ങൾക്കറിയാവല്ലോ നമ്മുടെ ഏർത്ലി പേരൻസ് അല്ലെ, അവരെത്ര ഭംഗിയായിട്ടാണ് നിങ്ങളെ കെയർ ചെയ്യുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവേന്ന്
കൈ നീട്ടി മുള്ളോട്ട് വിളിക്കുമ്പോൾ അദ്ദേഹം ദൈവമാണെന്നുണ്ടെങ്കിൽ എത്ര ഭംഗിയായിട്ട് നമ്മളെ കരുതുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവമേ നിന്റെ ഇഷ്ടത്തിന്. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഒസ്താത്യോസ് തിരുമേനിയെ വളരെ പരിചയമായിരിക്കും അല്ലെ, കണ്ടിട്ടുണ്ടാകാം. തിരുമേനി അപ്പച്ചനോട് നടന്നിട്ടുള്ളവർ കാണും. അപ്പൊ അപ്പച്ചന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതായിരുന്നു, അടുത്ത് നിർത്തിയിട്ട് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. പ്രാർത്ഥിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആവേശം മൂത്ത കർത്താവെ അപ്പായ അമ്മയൊക്കെ കാത്തോളെന്ന് പറഞ്ഞ അപ്പച്ചൻ നമ്മളെ കൊന്ന് നാശമാക്കും. അപ്പച്ചൻ പറയും ഇങ്ങനല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ നിന്റെ ഇഷ്ടം എന്താണ് അതെന്റെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് എന്നെ ശക്തനാക്കണം. രണ്ട്, എന്തിനു പ്രാർത്ഥിക്കുന്നു ചോദിച്ചാൽ, ഈ സകല സൃഷ്ടിക്കും നിന്റെ സൃഷ്ടിയാകിയാൽ നീ ഇവരോട് കരുണ തോന്നണം. കാരണം എന്താ അറിയോ, ഈ സൃഷ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഞാനും ഉള്ളൂ. ഈ സൃഷ്ടിയുടെ സമഗ്രതയിൽ മാത്രമാണ് എന്റെ സമഗ്രത, എന്റെ ഫുൾനെസ്, എന്റെ ഫുൾനെസ് ഉണ്ടാകുന്നത് ഈ സൃഷ്ടിയുടെ ഫുൾനെസ്സിൽ ആണെന്നുള്ള ബോധ്യം, ഇത് എനിക്കുള്ളവരാണെന്നുള്ള ബോധ്യം. ലാറ്റിനിൽ കൊറേന്തയോ എന്ന് പറഞ്ഞൊരു ഒരു പ്രയോഗമുണ്ട്, എന്ന് വെച്ചാൽ ടു ബ്രിങ് ദ ഹോൾ ക്രിയേഷൻ ബിഫോർ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇതിനു വേണ്ടിയാണ് നമുക്ക് വിളി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഈ ഒരു ഒരു ഡയമെൻഷൻ ഉണ്ടാകണം എല്ലാറ്റിനെയും. അല്ലെ, നമ്മൾ ഈ പള്ളികളിൽ നമസ്കരിക്കുന്ന ശീമ നമസ്കാരം, ശീമ നമസ്കാരത്തിൽ തിങ്കളാഴ്ച, അതായത് സൺഡേ ഈവനിങ് തിങ്കൾ സന്ധ്യയ്ക്ക് അതിന്റെ ബോഗുസോയില് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, യാക്കോബ് ഓർമ്മപ്പെടുത്തുന്ന രണ്ട് വരികളുണ്ട്. വായും നാവും വചനവും ഉള്ളവൻ മൂകതയിലും സൃഷ്ടിഗണങ്ങൾക്കായി സ്തുതി പാടാൻ ബാധ്യതയുള്ളു. പറയുകയാണ് വായ നാവ്, മനുഷ്യനെ പറ്റി പറയുക, സംസാരശേഷിയുള്ള മനുഷ്യൻ മൂകതയുള്ള, അതായത് സംസാരശേഷി ഇല്ലാത്ത സൃഷ്ടികൾക്ക് വേണ്ടി ദൈവത്തോട് സ്തോത്രവും പക്ഷാപാതവും കഴിക്കുവാനായിട്ട് ബാധ്യതയുള്ളവന്. ഇത് പ്രാർത്ഥനയുടെ, നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ഒരു ഒരു തലമായിട്ട് മാറ്റണം. എന്തിനാണ്? എന്റെ കാര്യങ്ങളെ മാത്രമല്ല, അല്ലെ, എന്നെ പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം എന്റെ ആഗ്രഹങ്ങൾക്കും എന്റെ ആശകൾക്കും അപ്പുറമായി നീ എന്നെ പറ്റി ഉദ്ദേശിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു വെള്ളപ്പേപ്പർ എടുത്ത് എഴുതി വെച്ചോളൂ, യാതൊരു തർക്കവുമില്ല. എത്ര ശ്രമിച്ചാലും, നമ്മൾ ശ്രമിക്കേണ്ടെന്നല്ല പറയുന്നത്, നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മളെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, അതിനനുസരിച്ചേ നമ്മൾ പോവുകയുള്ളൂ. അപ്പൊ അതൊന്ന്. രണ്ട്, എല്ലാ സൃഷ്ടികളെയും ദൈവസന്നിധിയിലേക്ക് കടന്ന് കൊണ്ടുവരുമ്പോൾ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെയും കരുതും, യാതൊരു കുറവുമില്ലാതെ കരുതും എന്ന ബോധ്യത്തിലൂടെ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം. രണ്ടാമത് ഒരു ഒരു ചിന്ത, അതുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചിന്ത തന്നെയാണ്, നമ്മൾ എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു പദമാണ് ക്രിസ്ത്യൻ സ്റ്റുവർഡ്ഷിപ്പ്, ക്രിസ്തീയ കാര്യവിചാരകത്വം. അല്ലെ, നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ കടന്നു വരുന്ന ഒരു പ്രയോഗമാണ് ഞാനും നീയും, അല്ലെങ്കിൽ ഞങ്ങളും അവരും, അല്ലെ, അതർ എന്ന ഒരു 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 പ്രയോഗം പലപ്പോഴും നമ്മുടെയൊക്കെയും സംസാരത്തിലും നമ്മുടെയൊക്കെ ഇടപെടലുകളിലും ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരു 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 സംഗതിയാണ്. അവിടെയാണ് ഈ ക്രിസ്ത്യൻ സ്റ്റുവർഡ്ഷിപ്പ് എന്ന ഒരു ഒരു ക്രിസ്തീയ കാര്യവിചാരകത്വം എന്ന ഒരു സങ്കല്പം വളരെ വളരെ കോൺട്രഡിക്ടറി ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. 1978 ഒരു ഫിലോസഫർ എഡ്വേർഡ് സെയ്ദിന്റെ എഴുത്തുകളിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഓറിയന്റലിസം. ഈ ഓറിയന്റൽ പുസ്തകത്തിൽ നിന്നാണ് ഈ അദർ, അപരൻ എന്ന ഒരു ഭാവം, അല്ലെങ്കിൽ മീ ആൻഡ് ദ അദർ എന്ന ഒരു ഐഡിയോളജി കടന്നു വരുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാല്, ക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ, അല്ലെ. ഈ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒരു സവിശേഷത ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് വേദവസ്തു വായിക്കുമ്പോൾ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും, ക്രിസ്തു ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണല്ലേ. ഈ ക്രിസ്തുവിന്റെ യാത്രകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ക്രിസ്തു യാത്ര ചെയ്ത എല്ലാ യാത്രകളുടെയും അവസാനത്തിൽ അവന് പറയുവാനായിട്ടുണ്ടായിരുന്ന ഒരു വീണ്ടെടുപ്പിന്റെ, ഒരു ലിബറേഷന്റെ കഥയുണ്ട് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കിണറിന്റെ കരയിലൂടെ ഉച്ച നേരത്ത് കടന്നു പോയാൽ ഒരു സ്ത്രീയെ വീണ്ടെടുക്കാമെന്നുള്ള ധാരണ ക്രിസ്തുവിനുണ്ടായിരുന്നു അല്ലെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, സുഖാർ എന്ന ശമരിയ പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ കിണർക്കരയിൽ വെള്ളം കോരുവാൻ വന്നൊരു സ്ത്രീ, അവളിലൂടെ ഒരു പട്ടണത്തെ മുഴുവൻ നേടിയെടുക്കുന്ന ക്രിസ്തു അല്ലെ. വീണ്ടും മർക്കോസിന്റെ ഒക്കെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ഗദരദേശത്തിലേക്ക് ക്രിസ്തു കടന്നു എന്ന് കല്ലറകളിൽ താമസിച്ചിരുന്ന ഒരു മനുഷ്യനെ വീണ്ടെടുക്കുന്നു. ആ ഇൻസിഡന്റിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. തുടർന്നുള്ള ബിബ്ലിക്കൽ നറേഷൻ നോക്കിയാൽ ക്രിസ്തു അവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ക്രിസ്തുവിന്റെ ഈ എന്താ തടാകം കടന്ന് അപ്പുറത്തേക്ക് എന്തിനു പോയി എന്ന് ചോദിച്ചാൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ടു സേവ് ദിസ് ഡിമോണിയാക്ക്, അല്ലെങ്കിൽ ടു ലിബറേറ്റ് ദിസ് ഡിമോണിയാക്ക്. ഇത് മാത്രമായിരുന്നു ക്രിസ്തുവിന്റെ ആ പർപ്പസ്.
അത്തിമരത്തിന്റെ ചുവട്ടിൽ കൂടെ പോയാൽ സക്കായിയെ കിട്ടുമെന്നുള്ള ബോധ്യം ക്രിസ്തുവിനുണ്ടായിരുന്നു. ക്രിസ്തു നടത്തിയിട്ടുള്ള എല്ലാ യാത്രകൾക്കും ഇതുപോലെയുള്ള ഒരു 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 പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി. നമുക്ക് പല യാത്രകൾ നടക്കും, നമ്മളെല്ലാം ക്രിസ്തുവിനെ റോൾ മോഡലാണ്, നമ്മൾ ക്രിസ്ത്യാനികളാണെന്നെല്ലാം പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല എന്നത് വലിയ ഒരു 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 നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ അപജയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടുകളിലൂടെ ഇതിനെ കാണുവാനായിട്ട് സാധിക്കണം. വേദപുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ബെതസ്ത എന്ന ഒരു കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നുണ്ടല്ലേ. ഈ ബെതസ്ത കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എന്നാലും ഒന്ന് സാന്ദർഭികമായിട്ട് പറയുകയാണ്. ബെതസ്ത കുളത്തിന് ഒരു പ്രത്യേകതയുള്ളത്, ബെതസ്ത കുളത്തില് അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരു മാലാഖ ഒക്കേഷണലി കടന്നു വന്ന് ഈ കുളം കലക്കും. കുളം കലക്കി കഴിഞ്ഞ് മാലാഖ പോയി കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്തോട്ട് ഏത് രോഗി ഇറങ്ങിയാലും ആ മനുഷ്യന് സൗഖ്യം കിട്ടും അല്ലെ. ഇതായിരുന്നു ബെതസ്ത കുളക്കരയുടെ പ്രത്യേകത. അങ്ങനെയാണ് ക്രിസ്തു അതുവഴി പോകുമ്പോൾ ദർ വാസ് എ മാൻ ഹു വാസ് ബീൻ പാരലൈസ്ഡ് ഫോർ നിയർലി 40 ഇയേഴ്സ്. 40 വർഷത്തോളം എന്താണ് ശയ്യാലംബനായിട്ട് കട്ടിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ക്രിസ്തു അവനെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിപ്പോയി. ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, എടാ കുഞ്ഞെ, നീ ഈ കുളക്കരയിലായിട്ട് ഒരു 40 വർഷത്തോളമായിട്ട് കിടക്കും, നീ എന്താ ഈ സൗഖ്യം കിട്ടാത്തത്? ക്രിസ്തുവിനോട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവെ, എന്നെ ഈ കുളത്തിലോട്ട് ഇറക്കാൻ എനിക്ക് ആരുമില്ല. എനിക്ക് ഈ കുളത്തിൽ ഇറങ്ങി സൗഖ്യം മേടിച്ച് വീട്ടിൽ പോകണമെന്നൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ എന്റെ സിറ്റുവേഷൻ നിനക്കറിയാവല്ലോ. ഞാനൊന്ന് താല്പര്യപ്പെട്ട് ഈ കുളത്തിലോട്ട് ഇറങ്ങാൻ വരുമ്പോഴത്തേക്ക് ആരെയുമൊക്കെ ഒന്ന് സൗഖ്യം മേടിച്ചിട്ട് അവർ വീട്ടിൽ പോകും. അതുകൊണ്ട് എന്നെ ഒന്നെടുത്ത് ഈ കുളത്തിലോട്ട് ഇറക്കി എനിക്ക് സൗഖ്യം നൽകുവാനുണ്ട്. ദേർ ഇസ് നോ വൺ ടു കെയർ. ഇതൊരു വലിയ ഇഷ്യൂ ആണ്, ഇത് വലിയൊരു ഇഷ്യൂ ആണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. പലപ്പോഴും പലർക്കും ആരും കരുതുവാനില്ല എന്ന ഒരു ഗ്രീവൻസ്. വേദപുസ്തകത്തിലെ ശക്തമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, വെർ ഇസ് യുവർ ബ്രദർ, എന്റെ സഹോദരൻ എവിടെ എന്നുള്ളതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ചോദ്യം. തമ്പുരാനാ ചോദിച്ചത്, കൈനോട് ചോദിച്ചു, ഞാനാണോ അവന്റെ ഗാർഡിയൻ എന്ന് ചോദിച്ചു, പറഞ്ഞാണെന്ന് പറഞ്ഞു അല്ലെ. പലപ്പോഴും നമ്മളുടെ ഒരു സ്പർശനം, നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാട് അവരെ കാണണം. അവരെ കാണുമ്പോഴാണ് അവരെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ടി പത്മനാഭന്റെ വെളിച്ചം പരത്തുന്ന പെൺകുട്ടി എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ചെറുകഥയുണ്ട്. അതിന്റെ തീം ഇത്രയേ ഉള്ളൂ, നമ്മളൊക്കെ സ്കൂളിൽ നാട്ടിൽ പഠിച്ചവരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഒരു കഥയാണ് അതിന്റെ, ഇത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. പറയുന്നു, ജീവിതം മടുത്തിട്ട് സൂയിസൈഡ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യൻ ഇങ്ങനെ മരിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ അതുവഴി കടന്നു പോകുമ്പോൾ ഈ മനുഷ്യനെ കണ്ടു ചിരിക്കും. ചിരിച്ചിട്ട് ചോദിക്കുന്നു, ഞാൻ ഈ കടൽക്കരയിലെ സൂര്യാസ്തമയം കാണുവാൻ നാളെ വരുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടോ? നിസ്സാരമായിട്ടുള്ള ഒരു ചോദ്യം. ആ മനുഷ്യന് ജീവിക്കുവാനായിട്ട് അത് വലിയൊരു പ്രചോദനമായി തീർന്നു വന്ന ദൈവത്തിനാവും മലയാളികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഒരു സാന്ത്വനം, നമ്മുടെ ഒരു സമീപനം, എന്നെ ഒന്ന് സ്പർശിക്കുവാൻ മനസ്സുണ്ടോ, എന്നോടൊന്ന് സംസാരിക്കുവാൻ മനസ്സുണ്ടോ എന്നൊക്കെ ആഗ്രഹിച്ചു കാത്തിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഇവരെ കാണാതെ പോയാലുള്ള ഒരു കുഴപ്പം എന്താ അറിയാം, ഇവര് നഷ്ടപ്പെട്ടു പോകും, എറ്റേർലി മരിച്ചു പോകും. കാരണം നമ്മൾ ശമരിയാക്കാരന്റെ കഥ കാണുന്നുണ്ടല്ലേ, നല്ല ശമരിയാക്കാരൻ. അവിടെ ശമരിയാക്കാരൻ കൂടെ ആ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളുടെ സാന്ത്വനം കിട്ടാതെ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന അനേക ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരെ നോക്കാതെ ജീവിക്കുമ്പോൾ നാം ഏത് നിലയിലാണ് ക്രിസ്തുവിന്റെ അനുകാരികളാകുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ബെന്യാമി മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരനാണ്, നമ്മുടെ സഭാംഗമാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പരുമലയിൽ വെച്ച് നടന്ന വൈദിക മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിസ്തുവിന്റെ കണ്ണോടുകൂടെ കാണണം. ഇത് വലിയൊരു ആവശ്യമാണ്, ക്രിസ്തുവിന്റെ കണ്ണോടുകൂടെ അല്ലെ. നമുക്ക് നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന അനേക കാര്യങ്ങളുണ്ടല്ലേ. ആശാൻ മലയാള സാഹിത്യത്തിന് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു വാക്കുണ്ട്, ഒറ്റമരക്കാട്. ഈ ഒരു മരത്തിന് എങ്ങനെ കാടായി തീരാൻ പറ്റുന്നു? ഇത് വലിയ സംശയം അല്ലെ. ഒരു മരത്തിന് തണൽ കൊടുക്കാൻ പറ്റുന്ന അനേക കിളികളുണ്ട്, ജീവജാലങ്ങളുണ്ട്, മനുഷ്യർക്ക് തന്നെ കൊടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മളുടെ എല്ലാം
പോസിബിലിറ്റീസ് നമ്മുടെ എല്ലാം സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് സഹായിക്കുവാൻ സാധിക്കുന്ന അനേക ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ ജീവിക്കുമ്പോഴാണ് ഈ ക്രിസ്തീയ കാര്യവിചാരകത്വം അതിൻ്റെ പൂർണതയിലേക്ക് നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ കാര്യവിചാരകത്വം പൂർണ്ണമാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിനാൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗരാജ്യത്തിലേക്ക് അവകാശം ലഭിക്കുന്നത്. നമ്മൾ വിചാരിക്കും പള്ളിയിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ നോമ്പെടുത്തത് കൊണ്ടോ ഉപവസിച്ചത് കൊണ്ടോ ഈ കാര്യം അങ്ങ് സാധിച്ചേക്കാവുന്ന ഒരു ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വിജയകരമായി തീരുമെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് നമ്മളോട് തന്നെ ചോദിക്കണം. കാരണം മത്തായി സ്ലീഹ ഇത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് കമ്മിങ് ആണ് അതിന്റെ ആ സാഹചര്യം സിറ്റുവേഷൻ. അവിടെ ഇടത്തും വലത്തുമായിട്ട് രണ്ട് കൂട്ടരെ നിർത്തുന്നത് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. എന്നിട്ട് ഒരു കൂട്ടരോട് പറയുന്നു, ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ വന്ന് കണ്ടു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കരുതി, എനിക്ക് വേണ്ടതല്ല നിങ്ങൾ ചെയ്തു. അപ്പുറത്തെ കൂട്ടരോട് പറയുന്നു, നിങ്ങളൊന്നും ചെയ്തില്ല, നിങ്ങൾ പൊക്കോളാൻ പറയും. ഉടനെ ഈ തള്ളപ്പെട്ടവർ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവ് നീ ഞങ്ങളുടെ പള്ളി കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ വന്നാൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള. കർത്താവരോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല അല്ലെ. അപ്പൊ എന്താണ് കർത്താവിന്റെ മുമ്പാകെ സ്വീകാര്യതയ്ക്ക് ഇവർക്ക് അർഹത ലഭിച്ചോ എന്ന് ചോദിച്ചാൽ, മറ്റു കൂട്ടർക്ക് അർഹത ലഭിച്ചോ എന്ന് ചോദിച്ചാൽ, കഷ്ടതയിൽ ആവശ്യത്തിൽ ഇരുന്നവരെ കരുതുവാനായിട്ടുള്ള ഒരു മനോഭാവം അവർക്കുണ്ടായത് വഴി ക്രിസ്തീയ കാര്യവിചാരകത്വം പൂർണ്ണമാക്കുന്നത് വഴിയായിട്ട് അല്ലെ. ക്രിസ്തീയ കാര്യവിചാരകത്വത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നിരിക്കുന്ന ആയുസ്, സമയം, സമ്പാദ്യം മറ്റുള്ളവരുടെ നന്മയ്ക്കും കൂടെ ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന തലത്തെയാണ് ക്രിസ്തീയ കാര്യവിചാരകത്വം എന്ന് പറയുന്നത്. അപ്പം പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വശം നമ്മൾ പറഞ്ഞു, ഈ ക്രിസ്തീയ കാര്യവിചാരകത്വത്തിന്റെ രണ്ടാമത്തെ വശം പറഞ്ഞു. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഈ മനുഷ്യനെ നമ്മൾ ഏത് രീതിയിൽ കാണണമെന്നുള്ളത്. മനുഷ്യനെ പലപ്പോഴും നമ്മൾ കാണുന്നത് വളരെ ലാഭത്തിന്റെ ഒരു കണ്ണോടുകൂടിയാണ്. കാരണം നമ്മുടെ ഓരോ ഫ്രണ്ട്ഷിപ്പും അല്ലെ, നമ്മളുടെ ഓരോ ഇടപെടലും, ഓരോ വ്യക്തിയെ കാണുമ്പോൾ, വാട്ട് ഡു ഐ ഗെയിൻ ഫ്രം ദിസ് റിലേഷൻ, ഇതിൽ നിന്ന് എനിക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത് എന്ന ഉത്തമമായ കൺവിക്ഷനോടുകൂടിയാണ് നമ്മൾ പലപ്പോഴും. യേശു ഒരു മനുഷ്യന് കണ്ണിന് കാഴ്ച കൊടുക്കുന്നത് വളരെ മനോഹരമായിട്ട് സമവീക്ഷണ സുവിശേഷങ്ങളിൽ കാണുന്നു. യേശു അവനെ പിടിച്ചുകൊണ്ട് ഗ്രാമത്തിന് വെളിയിലേക്ക് പോയി, അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. ചോദിച്ചു, എങ്ങനെയാണ് അവര്? അവൻ പറഞ്ഞു, മനുഷ്യർ മരങ്ങളെ പോലെ നടക്കുന്നു. കർത്താവ് പറഞ്ഞു, നിനക്കെതിരായിട്ട് ഞാൻ കാഴ്ച കിട്ടിയിട്ടില്ല. കർത്താവ് വളരെ വ്യക്തതയോടുകൂടി പറയുകയാണ്, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുവാൻ നിനക്ക് സാധിക്കാത്തിടത്തോളം നിനക്ക് കാഴ്ച ലഭിച്ചിട്ടില്ല. വീണ്ടും അവന് അവന്റെ മേൽ കൈവച്ചവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അവന് സൗഖ്യമുണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചകൾ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണണം, സമസൃഷ്ടങ്ങളായി കാണണം, ദൈവത്തിന്റെ സൃഷ്ടിയായി കാണണം, സഹോദരനായിട്ട് കാണുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മൾ കാഴ്ചയുള്ളവരായി. ഈ കണ്ണിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവ് തന്നെ കണ്ണിനുള്ള ഏറ്റവും ഭംഗിയുള്ള ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത്, കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. അപ്പൊ ഈ വിളക്ക് തെളിവുള്ളതാണെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥമായ വെളിച്ചത്തിൽ ഇരിക്കുന്നത്. അപ്പൊ യഥാർത്ഥമായ കാഴ്ചയുണ്ടെങ്കിൽ മാത്രമേ അടുത്തു നിൽക്കുന്നവൻ സഹോദരനാണെന്നുള്ള ബോധ്യം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ മനുഷ്യനെ കേവല വസ്തുക്കളായി, ലാഭത്തിനുള്ള മാർഗമായി എപ്പോഴൊക്കെ നമ്മൾ കാണുന്നുവോ, നമ്മുടെ ജീവിതത്തിന് കാര്യമായി എന്തൊക്കെയോ കുറവുകളുണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ നടത്തിയ ഒരു പരിശ്രമം ഉണ്ടല്ലേ, പറയുന്നുണ്ട് ഈ കല്ലെല്ലാം അപ്പമാക്കുവാൻ. നമ്മുടെ എല്ലാം പരിശ്രമം ഇതാ, എന്ത് കണ്ടാലും അതിനെ അപ്പമാക്കുവാനായിട്ടുള്ള പരിശ്രമം. ഒരു മരം കണ്ടാൽ ഇത് വെട്ടിവിറ്റാൽ എത്ര കാശ് കിട്ടും അല്ലെ, ഒരു ഒരു മല കണ്ടാൽ ഇത് ഇടിച്ചു നിരത്തിയാൽ എത്ര ലോഡ് മണ്ണിറക്കി എത്ര കാശ് കിട്ടും. എല്ലാത്തിനും നമ്മൾ അങ്ങനെ ഒരു പ്രോഫിറ്റ് മോട്ടീവ് കാണുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് മാറി ഒരിക്കലും ഒരു ഗുരു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, പ്രഭാതമായത് അല്ലെങ്കിൽ മോർണിംഗ് ആയെന്നത് എങ്ങനെയാ മനസ്സിലാകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഒന്നാമത്തെ ശിഷ്യൻ പറഞ്ഞു, അത് ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ദൂരെ കാണുന്നത് മനുഷ്യനല്ല മരമാണെന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അപ്പൊ പ്രഭാതം ഉദിച്ചു. വേറൊരാള് പറഞ്ഞു, ഞാൻ നടന്നു പോകുമ്പോൾ റോഡിൽ കിടക്കുന്ന കയറ് കയറാണെന്നും പാമ്പല്ലെന്നും എനിക്ക് മനസ്സിലാകുമ്പോൾ പ്രഭാതം ഉദിച്ചു എന്ന് പറയും. ഇതെല്ലാം കേട്ടിട്ട് ഗുരു പറഞ്ഞു, നീ നടന്നു പോകുമ്പോൾ നിന്റെ എതിരെ വരുന്നവൻ നിന്റെ സഹോദരനാണെന്നും നിന്റെ
സ്നേഹിതനാണെന്നും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും നിനക്ക് എപ്പ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ അപ്പോഴാണ് പ്രഭാതം ആകുന്നത്. അതുകൊണ്ട് മനുഷ്യനെ ഈ ഒരു കാഴ്ചയോടുകൂടെ കാഴ്ചപ്പാടോടുകൂടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് യഥാർത്ഥ മനുഷ്യരായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതവസ്ഥയിലും തൃപ്തിയുള്ളവരായിട്ട് അനുഭവങ്ങളിൽ നന്ദിയുള്ളവരായിട്ട് ജീവിക്കുവാൻ ഉള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. ടു ലിവ് ലൈക്ക് ക്രൈസ്റ്റ്. നമ്മുടെ ബെഥനി അരമന ബെഥനി ആശ്രമമുണ്ട്, പെരുന്നാട് ആശ്രമത്തിലെ അച്ഛന്മാരുടെ പേരോടുകൂടെ എഴുതുന്ന ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ ഓ ഐ സി, ഓർഡർ ഓഫ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്താനുകരണം. അല്ലെ, ഇത് വളരെ പാടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ വിചാരിക്കും ക്രിസ്തുവിനെ അനുകരിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യം. ബട്ട് ഇറ്റ് ഇസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. കാരണം ദ ഗോസ്പൽ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് സ്റ്റാൻഡ്സ് ഇൻ ഡിഫറെന്റ് പോൾസ്. ആ ഒരു ബോധ്യം നമുക്കുണ്ട്. കാരണം ലോകം നമ്മളോട് പറയുന്ന എല്ലാം നേടിയെടുത്തോളാൻ, ആർജിക്കാൻ ഈ ലോകം പറയുമ്പോൾ കർത്താവ് പറയുന്ന എല്ലാം വിട്ടുകൊടുക്കാനാ പറയുന്നത് അല്ലെ. രണ്ടാമത് രാജാവ് ഒന്നാമനാകുവാനായിട്ട് ക്രിസ്തു ലോകം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, നീ ഉടുക്കത്തെ സ്ഥാനങ്ങളൊക്കെ സ്വീകരിക്കുവാനായിട്ട് അല്ലെ, വിരുന്നുശാലയിൽ ചെന്നപ്പോൾ ഏറ്റവും ഉടുക്കത്തെ സ്ഥാനങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നീ വിനയമുള്ളവനാണ്. പിന്നെയും ലോകം പഠിപ്പിക്കുന്നുണ്ട് നീ എന്താണ് യജമാനനാകുക. ക്രിസ്തു പറയുന്നുണ്ട് അരയിൽ ഒരു റുമാൽ ഒരു തുവാല കെട്ടി ശിഷ്യന്മാരുടെ കാല് കഴുകിയിട്ട് പറയുന്നുണ്ട് നീ ലോകത്തില് ദാസനാകുവാനായിട്ട് നിനക്ക് വിളിയുണ്ട് എന്ന് പറയണം. ഈ നിക്കോസ് കസാൻസാക്കിസിന്റെ ക്രൈസ്റ്റ് റീക്രൂസിഫൈഡ് എന്ന് പറഞ്ഞ ഒരു ഒരു സാഹിത്യ സൃഷ്ടിയുണ്ട്, 1954 ഇറങ്ങിയത്. അപ്പൊ അതിനകത്ത് ഒരു ഗ്രാമത്തില് ഇപ്പോഴത്തെ ഗ്രീസ് ആ സ്ഥലത്തുള്ള ഇറ്റാലിയയിലൊക്കെ ഉള്ള ഒരു ഗ്രാമത്തിൽ ബൂൾ സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തില് നടക്കുന്ന ഒരു സംഭവം. അവിടെ എല്ലാ വർഷവും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ അവര് നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പതിവ് അവർക്കുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം അവര് നാടകത്തിന്റെ ക്രിസ്തുവിന്റെ കഥാപാത്രം അവതരിപ്പിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പേര് മെനോലിസ് എന്ന് മെനോലിയസ് ഒരു ഇടയ ബാലനാണ്. അവൻ പണ്ട് അച്ചമ്പട്ടത്തിനൊക്കെ പോകാനായിട്ട് ശ്രമിച്ചു, നൊവീസായിട്ട് പിന്നെ അവിടെ നിന്ന് പോയത്, പിന്നെ ഇടയബാലനായിട്ട് നിൽക്കുന്നു. അപ്പൊ ആ സമയത്ത് അപ്പൊ ഇവര് വളരെ സന്തോഷത്തിലും സുഭിക്ഷതയിലും ഒക്കെ ജീവിക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് അവിടേക്ക് ഫാദർ ഫോർട്ടിസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ നേതൃത്വത്തിൽ കുറച്ച് അഭയാർത്ഥികൾ കടന്നു വരുന്നത്. അപ്പം ഈ മെനോലിസ് എന്നൊക്കെ പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട് ചേർന്ന് ഇവരെ സഹായിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവൻ ക്രിസ്തുവിന്റെ യഥാർത്ഥമായി അവന്റെ ജീവിതത്തിലൂടെ അനുകരിച്ച് കാണിക്കുവാനായിട്ട് ശ്രമിക്കുകയും അതിന്റെ അനന്തര ഫലമായിട്ട് അവന്റെ സ്വന്തം ഗ്രാമക്കാർ തന്നെ അവരെ കൊല്ലുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ആ നോവലില് ചിത്രീകരിച്ചിരുന്നത്. പലപ്പോഴും നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്കും ഉണ്ടാവും. പക്ഷേ വി ഹാവ് ദ ഹോപ്പ്, അല്ലെങ്കിൽ വാട്ട് വി ലുക്ക് ഫോർവേഡ്, ഒരു വലിയ ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. ഇറ്റ് ഈസ് ദാറ്റ് ഹോപ്പ് ദാറ്റ് മേക്ക് അസ് ടു സർവൈവ്, ടു ലുക്ക് ഫോർവേഡ്. ഇവിടെ ഉള്ളതിനേക്കാളും അപ്പുറമായിട്ട് എന്തിനെയൊക്കെ നോക്കിക്കാണുവാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ടു ലീവ് എസ് എ ഗുഡ് ഹ്യൂമൻ ബീങ്. ഞാൻ മാത്രമല്ല, എന്റെ ചുറ്റുപാടുകളിലും മറ്റുള്ളവർ ജീവിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുന്ന അനുഭവമാണ്. എല്ലാറ്റിനെയും വിശാല മനസ്സോടുകൂടെ കാണുക, ഒരു ഇൻക്ലൂസീവ്നെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള, ടു ബി ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ അല്ലെ. നമുക്ക് പലപ്പോഴും ഇങ്ങനെ നോക്കാൻ താല്പര്യം, ഇങ്ങനെ നോക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ബി ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ തൃപ്തരാകുവാനായിട്ട് സാധിക്കാന്നുള്ളത്, അതാണ് ദൈവത്തിന് മുമ്പാകെ ഏറ്റവും ഉള്ള തന്നതിനെ പറ്റി നന്ദിയുള്ളവർ. പിന്നെ ജീവിതത്തിൽ പരിമിതമായ സാഹചര്യങ്ങളിലും ജീവിക്കുവാനായിട്ടുള്ള മനസ്സ് കാണിക്കുക. അതുകൊണ്ട് വളരെ ചിതറിയ ചിന്തകളാണ് നൽകുവാനായിട്ട് ശ്രമിച്ചത്. ഇത് നമുക്ക് എല്ലാവർക്കും മാറുവാനുള്ള ഒരു ഒരു ടൈം കൂടെയാണ്. പലപ്പോഴും കോവിഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം ഏറ്റ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ചർച്ച്, സഭയാണ്. പറഞ്ഞു ഇപ്പം പള്ളി വേണ്ട, വട്ടക്കാർ വേണ്ട, ഇങ്ങനെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റും, കൊറോണ പേടിച്ച് പള്ളി പൂട്ടിയിട്ടേക്കാണ്, നമ്മൾ ഒത്തിരി ആക്ഷേപങ്ങളൊന്നും അല്ലെ. ഈ നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ ദൈവത്തെ അറിയാൻ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സമൂഹമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുണ്ട്. രണ്ട്, ഒരു ഇൻട്രോസ്പെക്റ്റീവ്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ദൈവത്തെ മനസ്സിലാക്കി കണ്ടെത്തി ദൈവത്തെ വിളിക്കുന്ന ഒരു തലമുണ്ട്.
ഈ സമൂഹമായിട്ട് ആരാധിക്കുന്ന തലത്തിൽ മാത്രമേ ഒരല്പം പരിമിതി ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് ദൈവത്തെ മനസ്സിലാക്കുവാനുള്ള സാധ്യത വളരെ വിശാലമായിട്ട് കൂടിയേക്കാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കുക. രണ്ട്, ശാബത് എന്ന് പറഞ്ഞൊരു വാക്ക് ദിവസത്തേക്ക് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ശാബത് എന്തിനായിരുന്നു കൊടുത്തതെന്ന് ചോദിച്ചാൽ വിശ്രാമം നേടുവാനായിട്ട് അല്ലെ, റെസ്റ്റ് എടുക്കാൻ. എന്തിനാ ഈ റെസ്റ്റ് എടുത്ത്? ചുമ്മാ അലസരായിട്ടിരിക്കാൻ, ലേസിനെസ്സിലേക്കുള്ള റെസ്റ്റ് അല്ല, ടു റിന്യൂ അല്ലെ. 6 വർഷം കഴിയുമ്പോഴത്തേക്ക് 7ാം വർഷം ഭൂമി വെറുതെ ഇടും, കൃഷി ചെയ്യത്തില്ല. എന്തിനറിയോ, നഷ്ടപ്പെട്ടു പോയ ഫലഭൂയിഷ്ടി, അതിന്റെ ഫെർട്ടിലിറ്റി തിരിച്ചു കിട്ടാനായിട്ട്. ഇതുപോലെ നമ്മുടെ ഫെർട്ടിലിറ്റി, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മൊറയിൽ ഹ്യൂമെയിൻ ആയിട്ടുള്ള നേച്ചർ എല്ലാം തിരിച്ചെടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ അവസരത്തെ നിങ്ങളെല്ലാവരും കാണണം. അതുകൊണ്ട് നിങ്ങൾ നല്ല മനുഷ്യരായിട്ട്, നല്ല മനുഷ്യരായിട്ട്, നല്ല മനുഷ്യരായിട്ട്. നമുക്ക് ക്രിസ്ത്യാനിയെ അല്ല വേണ്ടത്, നമുക്ക് ഹിന്ദുവിനെ അല്ല വേണ്ടത്, നമുക്ക് മുസ്ലിമിനെ അല്ല വേണ്ടത്, നമുക്ക് പാസി അല്ല വേണ്ടത്, നമുക്ക് സിഖിനെ അല്ല വേണ്ടത്, ബുദ്ധിസ്റ്റിനെ അല്ല, ജെയിനെ അല്ല. വാട്ട് വി നീഡ് ഈസ് ഗുഡ് ഹ്യൂമൻസ്. നല്ല മനുഷ്യരെ വേണം. നല്ല ഒരു മനുഷ്യന് മാത്രമാണ് നല്ല അവന്റെ ആദർശങ്ങളിൽ, അവന്റെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിൽക്കുവാനായിട്ട് മുമ്പോട്ട് പോകാനും സാധ്യത ഉണ്ട്. ബി ഗുഡ് ഹ്യൂമൻസ്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഈ മതങ്ങളും അത് പഠിപ്പിക്കുന്ന നല്ല ഉപദേശങ്ങളും. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും ഭംഗിയായിട്ട് കാണുവാനായിട്ടുള്ള ഒരു വിശാലത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. എല്ലാവരും നമ്മുടെ സമസൃഷ്ടങ്ങളാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണണം. എല്ലാവരും ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. അതുവഴിയായിട്ട് നമ്മൾ എല്ലാവരും ദൈവത്തിലേക്ക് ആയിത്തീരുന്ന തിയോസിസ് എന്ന ഭാവത്തിലേക്ക് വളരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അല്പം സമയം കൂടുതൽ എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു, എന്നോട് ക്ഷമിക്കുക. നിങ്ങളെ, നിങ്ങളുടെ ഇടവക, നിങ്ങളുടെ ഇടവകയുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ നാട്ടിലുള്ളവര് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട പ്രിയ സഹോദരൻ ജിതിനച്ഛനെയും അച്ഛൻ ശുശ്രൂഷകളെയും കുഞ്ഞിനെയും ഡാലിയ കൊച്ചമ്മയും എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.